നമസ്കാരം. എ കെ റഡാർ 70 ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്ന് വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഭായി നമ്മുടെ അടുത്തൊരു സംശയം ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി മിസ്സിങ് ആകുന്നു വെച്ചാൽ ടാങ്കിനകത്ത് കംപ്ലീറ്റും ഇതിൻ്റെ റസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ വന്ന് നേരെ കാർബേറ്ററിൽ ഇതുവഴി ഇറങ്ങുന്നു. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ. ഇത് മാഗ്നറ്റാണ്, ഇതേപോലെയുള്ള മാഗ്നറ്റ്. അദ്ദേഹമല്ല, ഞാൻ രണ്ട് മൂന്ന് വണ്ടിയിൽ വേറെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ വയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ ഇനി വെച്ച് കഴിഞ്ഞാണ് ഓടുന്നത്. ഓടി വന്നപ്പോഴത്തേക്ക് എന്ത്, ഇത് കൂടുതലും ഇത് തുരുമ്പായി. മാഗ്നറ്റ് ഇങ്ങനെ വെച്ച് ഓടിയിട്ടുണ്ട്. മാഗ്നറ്റ് വെച്ച് ഓടിയപ്പോഴത്തേക്ക് മിസ്സിങ് കുറവായി. ഒരിക്കൽ അദ്ദേഹം കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തു. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് തന്ന പൊടി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അതെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞായിരുന്നു. രണ്ടാമത് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ടാങ്കിനകത്ത് ഫുള്ളായിട്ടും ഈ റസ്റ്റ് വന്നു. എന്നുവെച്ചാൽ ടാങ്കിനകത്ത് വരും. ഇത് കാര്യമെന്ന് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മളിവിടെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ തുരുമ്പ് കംപ്ലീറ്റ് വന്ന് ഇതിനകത്തുനിന്ന് ഇവിടെ സ്റ്റോറാകും. സ്റ്റോറായി ഇങ്ങനെ തന്നെ പിടിച്ച് നീക്കും. പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ടാങ്ക് ഇതിനകത്ത് ഈ തുരുമ്പില്ലാത്ത ഭാഗവും കൂടെ ഇവിടെ മാത്രം ഇങ്ങനെ ഹോളാവും. തുരുമ്പായി തുരുമ്പായി ഹോളാവും. അപ്പോൾ ഇത് വയ്ക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത് വയ്ക്കുന്നത് അപകടമാണ്, ഡേഞ്ചറാണ്. നമ്മൾ മൊത്തമായിട്ടുള്ള തുരുമ്പ് ടാങ്ക് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടതിന് ശേഷം ഒരു 6 മാസത്തിലൊരിക്കെങ്കിലും ഒന്ന് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ തുരുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടും ഇത് വെച്ചതിന് ശേഷം കുറയും. ഇത് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്ററിലോട്ട് വരുന്ന തുരുമ്പ് കുറയും, പക്ഷേ ഇതിനകം വീണ്ടും തുരുമ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തുരുമ്പ് ഇവിടെ വന്ന് നമ്മൾ സൈഡ് സ്റ്റാൻഡിൽ വണ്ടി സൈഡ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ വണ്ടി ചരിഞ്ഞാണ് നിൽക്കുന്നത്. ചരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് പെട്രോളെല്ലാം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ കൂടുതലും കാണാൻ കഴിയും. എൻഫീൽഡല്ല, ഏത് വണ്ടിയായിരുന്നാലും ശരി തന്നെ, ഫസ്റ്റിൽ നമ്മൾ ടാങ്ക് പൊക്കുന്നത് ഇവിടെ നിന്നാണ് പൊത്ത് വരുന്നത്. ഈ സൈഡിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അപ്പുറ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ബാക്ക് ഈ സൈഡിൽ സീറ്റ് വന്ന് വരഞ്ഞ് അങ്ങനെ ഈ സൈഡ് ഈ ഭാഗത്തു നിന്നായിരിക്കും ഫസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതും കൂടെ വച്ച് കഴിഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇത് വന്ന് ഇങ്ങനെ പിടിച്ച് നീക്കും. ഇത് വന്ന് അകത്ത് തുരുമ്പ് വന്ന് ഇവിടെ പ്രസായി നിന്നതിന് ശേഷം പിന്നെ ഈ തുരുമ്പ് വേറെ അങ്ങോട്ട് ഒരിടത്തും പോവില്ല, ഇവിടെ തന്നെ അങ്ങ് ഇതായിട്ട് അങ്ങ് നിന്നോളും. അപ്പോൾ അതുകൊണ്ട് ഇതൊരിക്കലും ഇത് വയ്ക്കാൻ പാടില്ല എൻ്റെ ഒരു അഭിപ്രായമാണ്. ആ സുഹൃത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സമയം ടാങ്ക് ഇളക്കി ക്ലീൻ ചെയ്യുക. കാർബറേറ്റർ ഇളക്കി ടാങ്ക്, കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക. എല്ലാ വീണ്ടും നമ്മൾ കാർബറേറ്റർ മാത്രം എപ്പോഴും ഇളക്കി ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. മിസ്സിങ് വരുമ്പോൾ ഇത് BS4 വണ്ടിയാണ്. അപ്പോൾ ഇത് മിസ്സിങ് ഇത് മാത്രമല്ല വരുന്നത്, പല കാരണങ്ങളാലും വരുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. പല രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ നമ്മുടെ എക്കെ റഡാർ 70 ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് മിസ്സിങ് വരുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുക. ഒരു 6 മാസമെങ്കിലും കൂടുമ്പോഴത്തേക്ക് ടാങ്ക് ക്ലീൻ ചെയ്യുക. ടാങ്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് കാർബറേറ്ററും ഒരു 8000 കിലോമീറ്റർ ആകുമ്പം കാർബറേറ്ററും ക്ലീൻ ചെയ്യണം. ഞാൻ എൻ്റെ ടാങ്ക് തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് 3 വർഷമായിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊരു ഇതായിട്ടും ഇതിനകത്ത് തുരുമ്പ് റസ്റ്റ് വന്നിട്ടില്ല. പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഒന്ന് പെട്രോൾ ഒരിക്കലെങ്കിലും അടിക്കുമ്പോഴത്തേക്ക് ഒന്ന് ഫുള്ളടിക്കാൻ പാടില്ലെങ്കിലും ഒരു 10 ലിറ്ററിൻ്റെ അകത്തടിച്ച് കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. പിന്നെ ഓയിലൊഴിക്കുന്ന കാര്യവും ഓയിൽ ഒഴിക്കണമോ വേണ്ടെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കയറി കാണാം. ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഒരു ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. എന്തൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ, അത് കാണാം.
ഇതൊക്കെ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത് മാഗ്നറ്റ് ഇട്ട് ചെയ്യാം. ഇവിടെ തുരുമ്പ് ഇവിടെ വന്നിട്ട് നേരെ ഇത് കച്ച് ചെയ്ത് പോകും. ഇവിടെ നമ്മൾ ഇളക്കിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തുരുമ്പ് നമ്മൾ ഇല്ലാതെ. മാർ കമാൻഡ് ചെയ്തിട്ടുണ്ട് പെയിൻ്റ് അടിക്കാം, മട്ടി അടിക്കാം, വേറെ എന്തൊക്കെ ചെയ്യാം, കോട്ടിങ് ഇതിനകത്ത് കോട്ടിങ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതിൽ പ്രാവർത്തികമല്ല. എന്താണെന്നാലും ഇതിനകത്ത് വെള്ളം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തുരുമ്പ് എവിടെ കൂടെയും വരും. അതിന് വേറെ സംശയമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്ലൈഡ് കംപ്ലൈൻ്റായി ഒടിച്ച് കളയുന്നത് ഒടിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നേരെ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ കൂടെ ഇതിനകത്ത് വെള്ളം വരും. പിന്നെ ഇതിനകത്ത് തുറന്ന് കാണിക്കുക, ഇതിനകത്ത് കൂടെ ഹോളുണ്ട്, അത് വെള്ളം ഇതിനകത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഉള്ള ഗ്യാപ്പ് നമ്മൾ തുറന്നായിരുന്നു. അതിനകത്ത് വലുതായിട്ട് നല്ല ചെറിയ രീതിയിലുണ്ട് തുരുമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റില്ല. സൈഡിലൊക്കെ ഈ വെള്ളം നനഞ്ഞ് വരുന്നതിൻ്റെ ഭാഗം ഇവിടെയാണ് ഹോളുള്ളത്. നമുക്കുള്ള രണ്ട് സ്ക്രൂ നമുക്കുള്ളക്കാം. ഇളക്കുമ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. അത് നമുക്കിത് ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇളക്കി മാറ്റിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോള്. ഇത് ചെറിയ വളരെ ചെറിയ ഒരു ഹോളാണ് കണ്ടത്. ഇവിടെ കൂടെയാണ് ഈ വെള്ളം നമ്മൾ അടിയിൽ കൂടെയാണ് ഈ വെള്ളം നമ്മൾ മഴവെള്ളം ഇവിടെ വിഴുന്ന് കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടെ നേരെ ഇപ്പുറത്ത് ഇതിൽ കൂടെ ഒഴിഞ്ഞ് പോരും. അപ്പം നമുക്ക് ഇളക്കുന്നുണ്ടല്ലോ. അപ്പം ഇതും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മേലിൽ വരുമ്പോഴത്തേക്ക് മെയിലിൽ നിൽക്കും. ഇവിടുന്ന് പെട്രോൾ കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് നേരെ റിസർവില്ല. അപ്പോൾ മെയിലിൽ നിന്നിട്ട് ഇവിടുന്ന് പെട്രോൾ നേരെ കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് നേരെ റിസർവില്ല. ഇവിടെ വരുമ്പോൾ റിസർവില്ലായിരുന്നു. ഇത് രണ്ട് നോബ് ഇതിൽ കാണും. നമുക്കിനി ടാങ്ക് ഒന്ന് കഴുകി ക്ലിയർ ചെയ്യാം. നമുക്ക് ആദ്യം ഇതിനെ വാഷ് ചെയ്യാം. വെള്ളമായിട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുരുമ്പിൻ്റെ പൊടി കാണും. ആ തുരുമ്പിൻ്റെ പൊടിയെല്ലാം നമുക്കകത്ത് അടിച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കുലുക്കുക. അപ്പം നമ്മളിപ്പുറത്തോട്ട് ആ ഓസിൻ്റെ ബാക്ക് വശത്തോടു കൂടി ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആർപ്പിക്കും കൂടെ അതിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് കഴുകണം. ഇത് വീഡിയോ ചെയ്യേണ്ടി നമ്മളെ ലെന്ത് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ചായിട്ടാണ് കാണിക്കുന്നത്. വെള്ളം ആ ഭാഗത്തൂടെ പുറത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ, നല്ല ഓയിൽ, എഞ്ചിൻ ഓയിൽ ഇതിനകത്ത് ഒഴിച്ച് കുറച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അകത്ത് മിക്സ് ചെയ്ത് സൈഡിൽ കൂടെ ഓയിലങ്ങ് പോകും. തുരുമ്പുണ്ടെങ്കിൽ എല്ലാ തുരുമ്പും ഇവിടെ കൂടെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇനി ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചാൽ മതി. ഈ ഓയിലും ഓയിലിൻ്റെ ചെറിയ മയം അകത്തുണ്ടായിരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്ക് അത് പേപ്പറായി അതങ്ങ് പോകും. അതിൽ കൂടെ തന്നെ അങ്ങ് പിടിക്കും. ടാങ്കിനകത്തുള്ള മെറ്റീരിയൽസിൽ, ടാങ്കിനകത്തുള്ള പാർസിൽ ബാക്കി ആ ഓയിലിൻ്റെ ഇത് പിടിക്കും. പക്ഷേ നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങണം. അപ്പോൾ നമ്മളത് ടാങ്ക് ഉണങ്ങി കിട്ടി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹോള്
ഹോളിലെന്തെങ്കിലും കമ്പി അതെങ്കിലും ചെറിയൊരു കമ്പി എന്തെങ്കിലും വീസിട്ട് ഹോളിതിനെ കറക്റ്റായിട്ട് കണ്ട് ഇവിടെ കൂടെയാണ് അതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന വെള്ളം പോകുന്നത്. അതിരിച്ച് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയും. നമ്മൾ ബുള്ളറ്റിൻ്റേതാണ്, ബുള്ളറ്റിൻ്റെ വീഡിയോകളാണ് കൂടുതലായിട്ടും ഇടുന്നത്. അതുകൊണ്ട് ബുള്ളറ്റ് പരമായ സംശയങ്ങളും കമൻ്റായി ചോദിക്കാവുന്നതാണ്.